യേശുക്രിസ്തു യഹോവ എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട്. യേശുക്രിസ്തു ഉപയോഗിച്ചിട്ടുണ്ട്. എവിടെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്? എവിടെയാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്നോ? യേശുക്രിസ്തു പഴയ നിയമ ലോകത്ത് ഭാഗങ്ങൾ, ഒരു ഉപയോഗിച്ചിട്ടുണ്ട്. സെക്കൻഡ്, ലൂക്കോസിന്റെ സുവിശേഷവും മർക്കോസിന്റെ സുവിശേഷവും ഒക്കെ എഴുതപ്പെട്ടത് ഗ്രീക്കിലാണ്. യേശുക്രിസ്തു അരാമിക് ബൈബിളിൽ നിന്നോ ഹീബ്രു ബൈബിളിൽ നിന്നോ റിസൈറ്റ് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ ഗ്രീക്ക് സെപ്റ്റുവാജിൻ വേർഷനിൽ നിന്നാണ് എഴുത്തുകാർ റിസൈറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. ഈ ഗ്രീക്ക് സെപ്റ്റുവാജിൻ വേർഷനിൽ ക്യൂരിയോസ് ഓത്തിയോസ് ക്യൂരിയോസ് ഹൈസ് എസ്തീൻ എന്ന് പറയുന്നതിന്റെ യേശുക്രിസ്തു ഉദ്ധരിച്ച ഹീബ്രു ബൈബിള് യാഹ്വേഹ് എലോഹീനു യാഹ്വേഹ് എഹാദ് എന്ന, അതാണ് യേശുക്രിസ്തു. പിന്നെ താങ്കൾക്ക് എങ്ങനെ പറയാൻ പറ്റും? ഞാൻ ഇവിടെ ഞാൻ ചോദിക്കുന്നത്, യേശു ക്രിസ്തു ലോർഡ് എന്നല്ലാതെ അല്ലെങ്കിൽ ക്യൂരിയോസ് എന്നുള്ള പദമല്ലാതെ യഹോവ എന്ന പദം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എവിടുന്നാണ് ഈ മാതൃക? യാഹ്വേ എന്നുള്ള പദം യേശു ക്രിസ്തു ഉപയോഗിച്ചിട്ടുണ്ട്. യേശു ക്രിസ്തു മർക്കോസിന്റെ സുവിശേഷം 12 അധ്യായത്തിൽ ഏറ്റവും മുഖ്യമായ കൽപ്പന ഏത് എന്ന് പറയുന്ന ഭാഗത്ത് യേശു ക്രിസ്തു പഴയ നിയമത്തിലെ ആവർത്തന പുസ്തകം 6:4 വാക്യമാണ് യേശു ക്രിസ്തു ഉച്ചരിക്കുന്നത്. യേശു ക്രിസ്തു സംസാരിച്ച അരാമിക്കിൽ ആ ഹീബ്രു ബൈബിളിൽ വ്യക്തമായിട്ട് എങ്ങനെയാണ് പറയുന്നത്? ക്ഷമ ഇസ്രായേലു യാവെ എലോഹീനു യാവെ എഹാദ് എന്ന് വ്യക്തമായിട്ടാണ് യാഹുവിനെ പറയുന്നത്. യാഹുവിന്റെ പേര് ഉച്ചരിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇതേ വാക്യം യേശു ക്രിസ്തു അതെ ഹീബ്രു ഭാഷയിൽ എഴുതപ്പെട്ട ബൈബിളാണ്. ഹീബ്രു ഓഡിയൻസ് യേശു ക്രിസ്തു ഗ്രീക്കുകാരോടല്ല സംസാരിച്ചത്, ഹീബ്രു ഭാഷക്കാരോട് ഹീബ്രു ഭാഷയിലാണ് യേശു ക്രിസ്തു സംസാരിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അതിന് ഡയലക്ട് ആയ അരാമിക്കിലാണ് യേശു ക്രിസ്തു സംസാരിച്ചിട്ടുള്ളത്. അല്ലെ, യേശു ക്രിസ്തു ഗ്രീക്കുകാരോട് പോലെ സംസാരിച്ചത്. ഓക്കെ, അപ്പോ ഇത് ഈ സുവിശേഷകന്മാര് ഗ്രീക്കിലേക്ക് എഴുതിയപ്പോ, പറയട്ടെ പറയട്ടെ തീർന്നില്ല, യേശു ക്രിസ്തു ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തെളിയിച്ചു തരാം. സുവിശേഷകന്മാര് ഗ്രീക്കിലേക്ക് എഴുതുമ്പോ, സുവിശേഷകന്മാരത് ഗ്രീക്കിലേക്ക് എഴുതുമ്പോ ഗ്രീക്ക് ട്രാൻസ്ലേറ്റഡ് ബൈബിളിൽ നിന്നാണ് അവർ ആ കൊട്ടേഷൻ എഴുതിയത്. അപ്പോ യേശു ക്രിസ്തു യാവേ എലോഹീനു യാവേ എഹാദ് എന്ന ആവർത്തന മാർഗ്ഗ 4 ഹീബ്രു ബൈബിൾ റിസൈറ്റ് ചെയ്തപ്പോ ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്ത അല്ലെങ്കിൽ ഗ്രീക്കിലേക്ക് അവർ ട്രാൻസ്ക്രൈബ് ചെയ്തപ്പോ ഗ്രീക്ക് ബൈബിളിൽ സെപ്റ്റുവാജിൻ ബൈബിളിൽ ഈ ആവർത്തന മാർഗ്ഗ 4 എഴുതിയിരിക്കുന്നത് ക്യൂരിയോസ് ഓത്തിയോസ് ക്യൂരിയോസ് ഹൈസ് എസ്തീൻ എന്ന ഈ യാഹ്വേ എന്നുള്ള പേരിന് പകരം സെപ്റ്റുവാജിന്റ് ഗ്രീക്കിൽ ക്യൂരിയോസ് എന്ന കർത്താവ് എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ്, അല്ലാതെ യേശു ക്രിസ്തു ഉച്ചരിക്കാഞ്ഞുകൊണ്ടല്ല. യേശു ക്രിസ്തു വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് യാഹ്വേ എലോഹീനു യാഹ്വേ എഹാ, അത് തന്നെയാണ് അവിടെ ഇതിന് ഗ്രീക്ക് ബൈബിളിൽ ഏതോ പിന്നെ ക്യൂരിയോസ് എന്നല്ല എഴുതത്തുള്ളൂ.